തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്കറിയാം ഇന്നലെ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് ഒരു ആദിവാസി സ്ത്രീ ആനയുടെ ചവിട്ടേറ്റ് മരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടിക്രമങ്ങൾ, പ്രതിഷേധങ്ങൾ, അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്നത്. തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ അവിടെ ആസിഫാണുള്ളത്. ആസിഫ് മുഹമ്മദിലേക്ക് പോകാം. ആസിഫ്, അതായത് നമുക്കറിയാം ഇന്നലെ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത്തരം വിവരങ്ങളാണ് നമുക്കിന്ന് അറിയേണ്ടത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ, നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള നടപടികൾ, ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും ഈ ഒരു ആന ചവിട്ടിത്തരത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ തന്നെ വലിയൊരു പ്രതിഷേധം രൂപപ്പെട്ടു. ഇന്നലെ ആശുപത്രിയിലടക്കം പ്രതിഷേധമുണ്ടാകും. പ്രതിപക്ഷ നേതാവ് അടക്കം സംഭവ സ്ഥലത്ത് എത്തുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. പ്രധാനമായും ഇന്ന് നടക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഈ ഒന്നാംഘട്ട നഷ്ടപരിഹാരമായ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകാമെന്നുള്ള കാര്യമാണ് ഇന്നലെ ഈ ഒരു പ്രതിഷേധത്തിന് ഒടുവിൽ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവുകളും വനംവകുപ്പ് ഏറ്റെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സമയത്താണ് ഇത്തരത്തിൽ ആദിവാസി സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം ഈ ഒരു പ്രദേശത്ത് വലിയ രീതിയിൽ കാട്ടാനയുടെ ആക്രമണം അതിരപ്പള്ളി വാൽപ്പാറ മേഖലയിൽ രൂക്ഷമായി നിൽക്കുന്ന, വാൽപ്പാറ പ്രദേശത്തിൽ അതിരപ്പള്ളി മേഖലയിൽ രൂക്ഷമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. നിരന്തരം വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ പോലും അതിന് ആവശ്യമായുള്ള നടപടികളോ മറ്റോ എടുക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു രൂക്ഷമായ വിമർശനം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുള്ളതാണ്. ഇന്ന് അതിരപ്പള്ളിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ കരിദിനമായി ആചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ഈ അതിരപ്പള്ളി പ്രദേശത്താണ്. ഈ ഒരു പ്രദേശത്ത് തന്നെ നമുക്കറിയാം ഈ കാട്ടിനോട് ചേർന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട ഈ ആന കാട്ടാനയുടെ സാന്നിധ്യം നിരന്തരം ഉണ്ടാകാറുണ്ട്. റോഡിലേക്കടക്കം കാട്ടാന നിരന്തരം കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ അതിരപ്പള്ളി മേഖല. പക്ഷേ വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ ഒരു നടപടികളും എടുക്കുന്നില്ല. ഈ കാട്ടിൽ നിന്നിറങ്ങി റോഡിലേക്ക് ജനവാസ മേഖലയിലേക്ക് നിരന്തരം ഈ കാട്ടാനകൾ എത്തുന്ന ഒരു സാഹചര്യം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ജനവാസ മേഖലയാണ്, വലിയ രീതിയിൽ ആളുകൾ ഉള്ളൊരു പ്രദേശമാണ്. പക്ഷേ ഈ മൃഗങ്ങളുടെ ശല്യം, കാട്ടാന ആയിക്കോട്ടെ കാട്ടുപോത്ത് ആയിക്കോട്ടെ, അത് നിരന്തരം ഇങ്ങനെ തുടരുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത് നമ്മൾ കാണുന്നില്ല. എന്താണ് ഈ ഇന്ന് നമ്മളിവിടെ കരിദിനമായി ആചരിക്കുകയാണ് ഇന്നലെ ഉണ്ടായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ, എന്താണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നാട്ടുകാർക്ക് പറയാനുള്ളത്, ഒരു 6 മാസം മുന്നേ ഒരു വാച്ചറ ഇതുമാതിരി തന്നെ ഉൾവനത്തിൽ പോയിട്ട് ആന ചവിട്ടിക്കൊന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും മാത്രമേ നമ്മുടെ ഈ വനംവകുപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റോ ഇതിന് ആ സമയത്ത് മാത്രമേ ഒരു തീരുമാനം എടുക്കുള്ളൂ. അതായത് ഫെൻസിംഗ് കട അല്ലെങ്കിൽ ഇതിനെതിരെ നമുക്ക് നേരിടാൻ വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാതെ മാത്രം കുറച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് അവർ ഉണ്ടാവില്ല. അപ്പൊ ഫോറസ്റ്റുകാർ പറഞ്ഞത് ഞങ്ങൾക്ക് റിപ്പോർട്ട് കൊടുക്കാനേ പറ്റുള്ളൂ, പക്ഷെ ബാക്കിയൊക്കെ നമ്മുടെ എന്താ മന്ത്രിസഭയിൽ നിന്ന് അല്ലെങ്കിൽ ആ രീതിയിൽ പിന്നെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വരുന്നതാണ് അവർ പറയണത്. കൃത്യമായിട്ട് ഇപ്പോഴും ഒരു മറുപടി ആകെ കൃത്യമായിട്ട് പറയാൻ ഒരു സംഭവമുള്ളൂ, 5 ലക്ഷം ഇപ്പൊ തരാം, ബാക്കി 5 ലക്ഷം പിന്നെ തരാം, ഇത് മാത്രമേ പറയാനുള്ളൂ. അവർ ആകൂടി കൃത്യമാണ് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഈ സാങ്കല്പ്യം പോലെയാണ് പറയുന്നത്. അതായത് ഫെൻസിങ്ങിന്റെ കേസ് പറഞ്ഞില്ലേ, പുഴ സൈഡ് ഫെൻസിംഗ് കട. പക്ഷെ ഈ പുഴയുടെ അപ്പുറമുള്ള സംഭവം പ്ലാനേഷൻ കോർപ്പറേഷൻ ആണ്. അവിടെ വെച്ച് നോക്കി അറിയാൻ പറ്റും ഒരുപാട് കാടുകൾ, അതായത് കാട് ഒരു പരിധി കൂടുതൽ വെട്ടാറായ കാടുകൾ പോലും അവർ വെട്ടുന്നില്ല. ആ 20 ഇഞ്ച് കൂടുതൽ മുറിക്കാൻ പാടില്ലെന്നുണ്ട്. പക്ഷെ 20 ഇഞ്ച് കൂടുതൽ വളരാൻ അനുവദിച്ച് പ്ലാനേഷൻ കോർപ്പറേഷൻ തന്നെയാണ്. അതാണെന്ന് തോന്നി. കാരണം ഈ കാട്ടാനയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്ന പോലെ തോന്നുന്നുണ്ടോ ആ ഈ ഒരു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കും? കാരണം വനത്തിനിപ്പോ യാതൊരു വിധത്തിലുള്ളതായി വെള്ളം കുടിക്കാനോ ഒരു സൗകര്യങ്ങളും ആനയ്ക്കില്ല. ആനയ്ക്കൊരു തീറ്റ അവിടെ ഇല്ല. അപ്പൊ ഈ ജനവാസ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിൽ മാത്രമാണ് ആനയ്ക്ക് ജീവിക്കാനാവുള്ളൂ. ഇത്രയും കാലഘട്ടങ്ങളിലൊന്നും ആന ഈ വനങ്ങളിലും ഈ എണ്ണപ്പന തോട്ടങ്ങളിലുമായിരുന്നു വസിച്ചിരുന്നത്. ഇപ്പം റോട്ടിലൂടെയായി, അതും രാപകലില്ലാതെ ആന ഇപ്പോൾ നിലവിൽ ഉണ്ട്. 20-25 ആനകൾ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ ഇവിടുത്തെ ഇതിനെ പ്രതിരോധിക്കുവാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അല്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ കഴിയുന്നില്ല. അവരോട് നമ്മൾ പരാതിപ്പെടുമ്പോൾ അവർ പറയുന്നത് നിങ്ങളെ സംരക്ഷിക്കാനല്ല ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്, ഞങ്ങളെ ഈ ആനയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനും അവരുടെ സുരക്ഷിതം നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളേക്ക് ശമ്പളം തന്ന് ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള നടപടികൾ ഞങ്ങൾ പലതും ആവശ്യപ്പെട്ടിട്ട് പോലും അതിലേക്ക് വരുന്നില്ല. അതായത് ഈ 4-5 ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്.
ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ ഈ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. അവർക്ക് വാഹനമില്ല, മറ്റുള്ള സുരക്ഷിതത്വം ഇല്ല, ഇതെല്ലാമാണ് അവരുടേതായ മറുപടികൾ. ഞങ്ങൾ ഓരോ വാർഡിൽ നിന്നൊരു മൂന്നോ നാലോ ആളുകളെ ഇവരെടുക്കുകയും ഇവർ ഈ നാല് ആളുകളുടെ കൂടെ ഒന്നോ രണ്ടോ ഫോറസ്റ്റുകാരോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ആളുകളെ വിടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ജനങ്ങൾ സന്നദ്ധരാ. ഈ രാത്രി കാലങ്ങളിൽ ഇനി വണ്ടി വാഹനമില്ലെന്ന് പറയുന്നുണ്ട്, ജനങ്ങൾ വാഹനം കൊടുക്കാൻ തയ്യാറാ. പക്ഷേ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റോ അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോ ഒന്നും മുന്നോട്ട് വരുന്നില്ല. ആ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ട്. ഇത് മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ശരിയായ വിധത്തിൽ പേപ്പറുകളിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ അറിയിക്കുകയും അധികാരപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. നമ്മുടെ ഇന്നത്തെ പ്രതിഷേധം എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രതിഷേധം നമ്മളെ നോക്കണമെങ്കിൽ മൊത്തത്തിലെല്ലാവരും പ്രതിഷേധിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ അതിരപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ ഈ എണ്ണപ്പനയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ആന കൂടാൻ കാരണം. ഒരു അഞ്ച് വർഷം കൊണ്ട് ഇതിനു മുമ്പ് ആന വളരെ കുറവായിരുന്നു. എണ്ണപ്പനയുള്ളിടത്തോളം കാലം ഈ രണ്ട് പുഴയുടെ രണ്ട് സൈഡിലും തമ്പടിക്കുകയും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ജനവാസ മേഖലയിലോട്ട് ഇറങ്ങി നമ്മുടെ വീടുകളിൽ. എനിക്കൊന്ന് ഈ പുഴയുടെ അപ്പുറത്തെ ഈ കാടുകളൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചു കൊടുത്തത് അവിടെ തന്നെ തമ്പടിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ അത്തരത്തിലൊരു നടപടിയൊന്നും ഉണ്ടാകുന്നില്ല അല്ലേ? പക്ഷേ അത് പുഴയുടെ സൈഡിൽ അങ്ങേവശം എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്ലാന്റേഷനാണ് നമ്മുടെ ഈ ചാലക്കുടി പുഴയുടെ അങ്ങേവശം തെക്കുവശം. ഈ പ്ലാന്റേഷനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം കാടുകൊണ്ട് പിന്നെ അവിടെ ക്വാർട്ടേഴ്സ് കുറവാണ്. കാരണം കണ്ടമാനം ആന പെരുകിയിരിക്കുകയാണ്. 30-35 ആനകളുമാണ് ഒരു കൂട്ടമായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൂട്ട് വളരെയധികം റബ്ബറിനകത്ത് അത് വളരെയധികം ഭക്ഷണം ലഘുവായിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഇല്ല. അതാണ് ഇതിനകത്ത്. പിന്നെ അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ നമുക്ക് 14.5 കോടി അനുവദിച്ചിട്ടുണ്ട്. ഇപ്പം ഫെൻസിങ് റോഡ് സൈഡിൽ ഇടുകയാണെങ്കിൽ വരുന്ന അതിരപ്പള്ളി ടൂറിസ്റ്റുകൾക്കും ഒരു സംരക്ഷണമാവും. ഈ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നാട്ടുകാരടക്കം പ്രധാനമായും ചൂണ്ടിക്കാണുന്നത്. കാരണം ഫെൻസിങ് അനുവദിക്ക് ആയി ഇടുകയാണെങ്കിൽ പോലും വലിയ രീതിയിൽ കാട്ടാനകളടക്കം ഇവിടെ ഇറങ്ങുന്ന സാഹചര്യം തടയാൻ കഴിയും. ഇന്ന് അതിരപ്പള്ളിയിൽ കരുതലമായി ആചരിക്കുകയാണ് കടകളടക്കം പൂർണ്ണമായും. ശരി ആസിഫ്, എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ അതിരപ്പള്ളിയിൽ കരിദിനമായി ആചരിക്കുകയാണ്. താൽക്കാലിക പരിഹാരങ്ങളല്ല വേണ്ടത്, ഫെൻസിംഗ് അടക്കമുള്ള ശാശ്വത പരിഹാരങ്ങളിലേക്ക് കടക്കണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യമാണ്. കാരണം വളരെ ഭീതിയോടെയാണ് അവർ അവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നാളെ ആർക്കും ജീവൻ നഷ്ടപ്പെടാമെന്നുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോവുക എന്നുള്ളത് വളരെ പരിതാപകരമായൊരു അവസ്ഥയാണ്. അത്തരം അവസ്ഥയാണ് അവിടെ സംസാരിച്ചപ്പോൾ നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.